പരിശുദ്ധമായ മുഹറമിൻ്റെ 10-ാമത്തെ ദിവസം ആശൂറ ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ്. മാത്രമല്ല ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും ഉണ്ട്. ഇപ്പൊ മറ്റുള്ള മാസം പോലെയല്ല മുഹറം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ള ഞങ്ങൾ പറഞ്ഞു അഫ്ളലു സിയാമി ബഅദ റമദാൻ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. മുഹറം എന്ന മാസത്തെ പരിചയം ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഷഹ്റുല്ലാഹ് എന്നാണ്, അള്ളാഹുവിന്റെ മാസമായ മുഹറമാണ്. അപ്പോൾ എല്ലാ മാസങ്ങളും അള്ളാഹുവിന്റെ മാസം തന്നെയാണ്, സഫറാണെങ്കിലും റബീഉൽ അവ്വലാണെങ്കിലും എല്ലാ ഏത് മാസമാണ്. പക്ഷെ മുഹറമിനെ കുറിച്ച് നിമിതങ്ങൾ പരിചയപ്പെടുത്തിയത് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാസമായ മുഹറമാണ്, മുഹറമിന്റെ 10-ാമത്തെ ദിവസമാണ് നോമ്പിൻ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത കൂടിയ ദിവസം. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട്, ആ ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ്. അള്ളാഹു തആല ഈ ആകാശത്തെ പടച്ച ദിവസമാണ്, ആകാശത്തെയും ഭൂമിയെയും പടച്ച ദിവസമായിരുന്നു മുഹറം 10-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ തുടക്കം കുറിച്ച ദിവസം, അതുപോലെ ഇനി ഈ ലോകത്തിന്റെ അവസാനം സംഭവിക്കുന്നതും മുഹറം 10-ലാണ്. ഖിയാമത്തെ നാള് സംഭവിക്കുന്ന ദിവസവും മുഹറം 10-ാണ്. അന്ന് മുഹറം 10-ഉമായിരിക്കും, അതുപോലെ വെള്ളിയാഴ്ച ദിവസമായിരിക്കും. വെള്ളിയാഴ്ച ദിവസവും മുഹറം 10-ഉം ഒത്തുകൂടുമ്പോഴാണ് ഖിയാമത്തെ നാൾ എന്ന് പറഞ്ഞാല്, അതിന് മുമ്പ് ഒത്തുകൂടൂലാന്നല്ല, അതായത് ഖിയാമത്തെ നാള് സംഭവിക്കുന്ന ആ ദിവസം അന്ന് മുഹറം 10-ആയിരിക്കും, വെള്ളിയാഴ്ചയുമായിരിക്കും. അപ്പൊ ദുനിയാവിന്റെ തുടക്കവും മുഹറം 10-ലാണ്, ദുനിയാവിന്റെ അവസാനവും മുഹറം 10-ലാണ്. അതുപോലെ അല്ലാഹു തആല അർശ് പടച്ചത്, കുർസിയെ പടച്ചത്, ലൗഹിനെ പടച്ചത്, അതൊക്കെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടികളാണ്. അർശാണെങ്കിലും കുർസിയാണെങ്കിലും ലൗഹാണെങ്കിലും അതൊക്കെയും അല്ലാഹു തആല പടച്ചത് മുഹറം 10-ാണ്. അപ്പൊ സാധാരണ ഒരു ദിവസമൊന്നുമല്ല, സാധാരണ ദിവസമൊന്നുമല്ല, അല്ലാഹു തആല പ്രത്യേകമായ ഒരു മാർക്ക് വെച്ച ദിവസമാണ്, അടയാളപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10-ന്റെ ദിവസം. അപ്പൊ എന്തെങ്കിലും യോനിവാസങ്ങളോ എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളോ ചെയ്യാനുള്ളതല്ല. മുഹറം 10 അല്ലാഹു ബഹുമാനിച്ച ദിവസമാണെങ്കിലും മുഹറം 1 മുതൽ തന്നെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഉമ്മത്തും പ്രവാചകന്മാരും പ്രത്യേകമായ അമലുകളെ കൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് ആ ദിവസങ്ങളെ ധന്യമാക്കിയിരുന്നു. കാരണം എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു പ്രത്യേകമായ സംഭവം മുഹറം 10-ലുണ്ടായിരുന്നു. മഹാനായ നമ്മുടെ ഉപ്പാപ്പയായ സയ്യിദുന അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം തെറ്റല്ലെങ്കിലും തെറ്റെന്ന് കാണിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു അബദ്ധം സ്വർഗത്തിൽ സംഭവിച്ചപ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് ഉപ്പാപ്പയെയും ഉമ്മാമയെയും അള്ളാഹു തആല ഭൂമിയിലേക്ക് ഇറക്കി. അങ്ങനെ അതിൻ്റെ വേദന ആദം നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ 200 കാലം നിലനിന്നു. ഭൂമിയിൽ ഇറങ്ങി 200 കാലം, 200 കൊല്ലക്കാലം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ സമയത്ത് സങ്കടത്തോടെ പറഞ്ഞിരുന്നത് റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അദ നബി അലൈഹിസ്സലാമും മഹദിയായ ഹവ്വാഉമ്മയും അല്ലെ അവരെപ്പോഴും പറഞ്ഞു കരഞ്ഞു, റബ്ബന ظلمنا انفسنا പടച്ചോനെ ഞങ്ങൾ തെറ്റ് ചെയ്ത് നമ്മുടെ ശരീരങ്ങൾ ആക്രമിച്ചു പോയി അല്ലാ, വഇല്ലം തഗ്ഫിർലന ഞങ്ങൾക്ക് നീ പൊരുത്തു തന്നില്ലെങ്കിൽ, വതർഹംന നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ അല്ലാ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഈ ആയത്ത് പരിശുദ്ധമായ ഖുർആനിൽ ഇന്നുമുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലം, ആ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കാലം മുതൽ 200 കൊല്ലക്കാലം ഈ ആയത്തോതീറ്റ് ഈ പ്രാർത്ഥന നടത്തിയിട്ട് കരഞ്ഞു കരഞ്ഞു എത്ര കരഞ്ഞു, 200 കൊല്ലമാണ് കരഞ്ഞത്. ആ കരച്ചലിന് അവസാനം കുറിച്ച ദിവസം മുഹറം 10-ാമത്തെ ദിവസമായിരുന്നു. ഫതാബല്ലാഹു സയ്യിദുന ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹ് കബൂലാക്കി. ചരിത്രം കുറിച്ച ദിവസമാണ് മുഹറം 10-ന്റെ ദിവസം. ആദം നബി അലൈഹിസ്സലാമിന്റെ
അത് അബദ്ധമല്ലെങ്കിലും അതിന്റെ പേരിൽ സങ്കടപ്പെട്ടു. 200 കൊല്ലം കരഞ്ഞു കരഞ്ഞു. അവസാനം അള്ളാഹു തആല തൗബ സ്വീകരിച്ചു. എപ്പോ? മുഹറം 10. അപ്പൊ നമുക്ക് ഒരുപാടുണ്ട്, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് തെറ്റ് ചെയ്തവരാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ. ആ തൗബ അള്ളാഹു പ്രത്യേകമായി കബൂലാക്കുമെന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലൂടെ അടയാളപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 ദിവസം. അതുപോലെ മഹാനായ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ നിഅമത്തുള്ള പ്രവാചകനായിരുന്നു. ഒരുപാട് മക്കള്, ഒരുപാട് സമ്പത്ത്, ഒരുപാട് ആരോഗ്യം എല്ലാം കൊടുത്തു. എന്നിട്ട് അവസാനമായിട്ട് അള്ളാഹു തആല അയ്യൂബ് നബിനെ പരീക്ഷിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഒരു വീടിന്റെ ഉള്ളിൽ സദ്യയിൽ ഒരുമിച്ച് കൂടിയിരുന്ന, പ്രത്യേകമായ ഒരു വിരുന്ന് പരിപാടിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ ഒറ്റ ദിവസം, ഒരുപാട് മക്കൾ എല്ലാവരെയും ഒറ്റ ദിവസം അന്ന് മരിപ്പിച്ചു. എന്തിന്? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കാനാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ സമ്പത്തുകൾ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു, പരീക്ഷിച്ചു. പിന്നെ ബാക്കിയുള്ളത് അയ്യൂബ് നബി അലൈഹിസ്സലാം മാത്രമായിരുന്നു. പിന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന് രോഗം കൊടുത്തു പരീക്ഷിച്ചു. വളരെ കഠിനമായ വേദനയുള്ള രോഗം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു. പക്ഷേ ഒരു തന്നിക്ക് അല്ലാഹു തന്ന പരീക്ഷണത്തെ കുറിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞില്ല എന്നാണ്. ഒരു ദുഃഖം പറഞ്ഞില്ല, ഒരു വേദന പറഞ്ഞില്ല. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന് ബാധിച്ച രോഗം അവിടുത്തെ ഹൃദയത്തിലേക്കും ബാധിക്കാൻ തുടങ്ങിയപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞു, അന്നി മസ്സനിയ ദുർറു എന്നാണ്. പടച്ചോനെ, മസ്സനിയ ദുർറു, എനിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നതുപോലെ ഉണ്ട്. അല്ലാ ശിഫയാക്കണമെന്നല്ല പറഞ്ഞു, അന്നി മസ്സനിയ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. പടച്ചോനെ, റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന ആള് നീയല്ലേ അല്ലാ എന്ന് മാത്രമേ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നു. ഒരുപാട് കൊല്ലങ്ങൾ, 13 കൊല്ലമെന്നും 18 കൊല്ലങ്ങളെന്നും കിതാബുകളിൽ കാണാൻ കഴിയും. അത്രത്തോളം, അത്ര കൊല്ലങ്ങൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾ അനുഭവിച്ചു. രോഗം കൊണ്ട് എല്ലാ ഭാര്യമാരും മുഴുവനും കൈവിട്ടുപോയി. ഒറ്റ ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ അവസാനമായിട്ട്, ആര്? റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സ്നേഹമുള്ള ഭാര്യയായി റഹ്മത്ത് ബീബി. അല്ലാത്ത എല്ലാ ഭാര്യമാരും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം അള്ളാഹു തആല മാറ്റിക്കൊടുത്ത ദിവസം മുഹറം 10 ദിവസമായിരുന്നു. ഓരോ എക്സാമ്പിൾ പറയാണ്, കുറച്ച് പറയാൻ എത്രയോ ഉണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും മുഹറം 10 ബഹുമാനങ്ങൾ, മുഹറം 10 മഹത്വങ്ങൾ പറയാനുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം മാറ്റിക്കൊടുത്ത പടച്ചവനാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. പടച്ചവന്റെ മാറ്റം വന്നിട്ടില്ല, അതേ മുഹറം 10 നമ്മിലേക്കും കടന്നു വരുന്നത്. അതേ മഹത്വമുള്ള, അതേ ബഹുമാനമുള്ള ദിവസം ഷഹറുല്ലാ, അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ആ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ രോഗശമനത്തിന് വേണ്ടിയിട്ടും അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ആളുകളുണ്ട്, അല്ലെ? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ അത്ര കൊല്ലം രോഗിയായി കഴിഞ്ഞവരല്ലെങ്കിലും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളിലൊക്കെയുമുണ്ട്. ഇൻഷാല്ലാ മുഹറം 10 ദിവസം ഞാൻ പ്രത്യേകമായി അതിനെ കുറിച്ചു വെക്കാം. നമുക്ക് ഏതായാലും ഈ മുഹറം 10 വെള്ളിയാഴ്ച തന്നെയല്ലേ ഖിയാമത്ത് നാൾ സംഭവിക്കൂല, പേടിക്കണ്ട. അതാ ഞാൻ പറഞ്ഞു, മുഹറം 10 വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ ഖിയാമത്ത് നാള് എപ്പോഴും ആവുന്നല്ല. ആന്ന ദിവസം അങ്ങനെയാണെന്നാണ്, സംഭവിക്കുന്ന ദിവസം അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇനി കുറെ അത്ഭുതങ്ങളെല്ലാം വരാനുണ്ടല്ലോ. ദജ്ജാൽ വരാനുണ്ട്, യജൂജ് മജൂജ് മഹദീമാൻ വരാനുണ്ട്. ഈ ലോകത്തിന് നല്ല ഒരു അവസ്ഥ കാണാനുണ്ട് നമുക്ക് മഹദീമാൻ വരുമ്പോ, അല്ലെ? ഏതായാലും അടുത്തിട്ടുണ്ട് എന്ന് പറയാം, അത് മറ്റൊന്നും സംഭവിക്കൂല. അപ്പൊ ഏതായാലും വെള്ളിയാഴ്ച ദിവസമാണ്, മുഹറം 10 വലിയ ബർക്കത്തുണ്ടാവും. നമ്മുടെ പ്രാർത്ഥനകളിൽ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പടത്തുവനോട് പ്രാർത്ഥിക്കുക. അതിനുള്ള ഒരു അവസരമാണ് നമുക്ക് അള്ളാഹു തആല തരുന്നത്. ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇൻഷാല്ലാ. നമുക്ക് മുഹറം 10 മുമ്പായിട്ട് ധാരാളം അതിന്റെ മഹത്വങ്ങളും അതിന് ചെയ്യേണ്ട കാര്യങ്ങളും കുറിച്ച് പറയാം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് മുഹറമിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. മുഹറം 10 ബറക്കത്ത് കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു കബൂലാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ മടച്ചോന് ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, യാ അല്ലാ, ആദം നബി അലൈഹിസ്സലാമിനെ പോലെ ഒരു അബദ്ധമെന്നല്ല, കടുത്ത ഹറാമുകളും കടുത്ത തെറ്റുകളുമാണ് റബ്ബേ ഓരോരുത്തരും ചെയ്തു പോയത്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ റഹ്മാനേ.
ലാ കഴിഞ്ഞ ദിവസം എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ നാട്ടുകാരനും കൂടിയായ ബഷീർ ഉസ്താദ് എന്ന് പറയുന്ന നല്ല ഒരു പണ്ഡിതൻ മരിച്ചുപോയി. പടച്ചവന് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ അൽകഹഫ് ഓതുന്നതിന്റെ ഇടയിൽ, ജമാക്ക് കുറച്ചു മുമ്പ് അൽകഹഫ് ഓതുന്നതിന്റെ ഇടയിൽ പള്ളിയിൽ കൊടിഞ്ഞു വീണു, പെട്ടെന്ന് എട്ടക്കായി മരിച്ചുപോയി. അള്ളാ നല്ലൊരു മനുഷ്യനായിരുന്നു. മനുഷ്യ മനുഷ്യന്റെ മരണം കടന്നു വരുന്നത് ഏത് രൂപത്തിലാണെന്ന് അറിയില്ല. പടച്ചവനെ നമുക്ക് നിന്റെ ത്വാഅത്തിനായി ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അള്ളാ. ആ ബഹുമാന്യനായ ബഷീർ ഉസ്താദ് അള്ളാഹുവേ അദ്ദേഹത്തിന് നീ പൊരുത്തു കൊടുക്കണേ അള്ളാ. അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾക്ക് സബർ നൽകണേ റബ്ബേ. അതുപോലെ അള്ളാ താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള പെടുന്നനെയുള്ള മരണങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ, നീ പരീക്ഷിക്കല്ലേ അള്ളാ. പടച്ചവനെ നമ്മുടെ മനസ്സിൽ കരുതിയ ഒരുപാട് ഹരാരായ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ മുഴുവനും ഈ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് അത് നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ റബ്ബേ. ഗൾഫിലും ദൂരദൂരമുള്ള സ്ഥലങ്ങളിൽ അധ്വാനിക്കുന്ന നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, സ്നേഹിതന്മാർ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുമായി വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും നിന്റെ ത്വാഅത്തിനായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. എല്ലാവിധ പേടിക്കപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന്, പെടുന്നനെയുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന്, എല്ലാവിധ ഷർറാത്തുകളിൽ നിന്ന് അവർക്കും ഞങ്ങൾക്കും, അല്ലാ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. മരിച്ചുപോയ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിലാണ്. അല്ലാ ഈ മുഹറമിന്റെ വറക്കത്തുകൊണ്ട് അവരുടെ ഖബറും പടച്ചവരെ സന്തോഷം നിറഞ്ഞ നീ ഖബറാക്കണേ അല്ലാ, വെളിച്ചം നിറഞ്ഞ ഖബറാക്കണേ റബ്ബേ, അദാബുകളിൽ നിന്ന് മുക്തമായ ഖബറാക്കണേ അല്ലാ. എല്ലാ രൂപത്തിലും നിന്റെ റഹമത്ത് കൊണ്ട് ആ ഖബറാളികളെ നീ പൊതിയണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു.